പൊതുജനങ്ങൾ ചുരുങ്ങിയ ചെലവിൽ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവമ്പാടി അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റ് സൊസൈറ്റി ജനസേവാ കേന്ദ്രം ആരംഭിച്ചു. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് നിർവഹിച്ചു. തിരുവമ്പാടി അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവമ്പാടി കുരിശുപള്ളിക്ക് സമീപം ജനസേവാ കേന്ദ്രം ആരംഭിച്ചത്. ജനസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ സേവനങ്ങൾ, വില്ലേജ് ഓഫീസ് വഴിയുള്ള ഓൺലൈൻ സേവനങ്ങൾ, വിവിധ ഇൻഷുറൻസ് ഓൺലൈൻ സേവനങ്ങൾ, സർക്കാർ ഓഫീസുകളിലേക്കുള്ള വിവിധ സേവനങ്ങൾ എന്നിവ ജനസേവാ കേന്ദ്രത്തിൽ ചുരുങ്ങിയ ചെലവിൽ ലഭ്യമാകുമെന്ന് കാഡ്കോസ് പ്രസിഡന്റ് വേണു കല്ലൂരുട്ടി പറഞ്ഞു. വിവിധ സർക്കാർ ഓഫീസുകളുടെ സൗകര്യത്തിന് ഒരുപാട് സേവനങ്ങൾ ഇന്ന് അക്ഷയ മുഖേനയും ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സാധാരണക്കാരന് വലിയ തോതിൽ സർവീസ് ചാർജ് ഈടാക്കുകയാണ്. കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് നിലനിൽക്കാൻ അത് വേണം. പക്ഷേ ഞങ്ങളതിൽ ആളുകൾക്ക് കുറേ കൂടി സൗകര്യം കിട്ടുന്ന രീതിയിൽ, ആളുകൾ കുറേ കൂടി ആനുകൂല്യം കിട്ടുന്ന രീതിയിൽ വില കുറച്ചുകൊണ്ട്, ചാർജ് കുറച്ചുകൊണ്ട് ഇത്തരം സേവനങ്ങൾ നമ്മൾ ലഭ്യമാക്കുകയാണ്. നമ്മുടെ ഇടപാടുകാർക്ക് വളരെ ചെറിയ ഒരു തുക മാത്രം ഈടാക്കിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലിസി മാലിയേക്കൽ, രാമചന്ദ്രൻ കരിപ്പിയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു എണ്ണാർ മണ്ണിൽ, കാഡ്കോസ് ഡയറക്ടർ ഡി ജെ സണ്ണി, തിരുവമ്പാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജിജി ലിക്കൽ, വിവിധ സഹകരണ സ്ഥാപന പ്രസിഡന്റുമാരായ മില്ലി മോഹൻ, കെ ടി മാത്യു, ബിനു സി കുര്യൻ, കാഡ്കോസ് സെക്രട്ടറി നിബിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.